നമസ്കാരം. നെഗറ്റീവ് ഗ്ലോബൽ ക്യൂസിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. എസ് ജി എക്സ് നിഫ്റ്റി 0.22% ഇടിഞ്ഞ് 18,243 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രകടമായിരുന്നു. ഡോ ജോൺസ് എന്ന ഇൻഡെക്സ് 0.7% ഇടിഞ്ഞു. നാസ്ഡാക്ക് 0.61% ഇടിഞ്ഞു. S&P 0.73% ഇടിഞ്ഞു. അമേരിക്കൻ മാർക്കറ്റിൽ ഡെപ്റ്റ് സീലിംഗ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇതുവരെയും ഒരു ക്ലാരിറ്റി വരാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻഡെക്സിൽ വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നത്. 4 ട്രില്യൺ ഡോളറിലേക്ക് ഡെപ്റ്റ് സീലിംഗ് ഉയർത്തുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണെങ്കിലും ഡെപ്റ്റ് സീലിംഗ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ചില കണ്ടീഷൻസിൻ്റെ മുകളിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഇത് മാർക്കറ്റിനെ വോളറ്റൈലാക്കുന്നുണ്ട്. ഇതുകൂടാതെ പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് എന്ന റേറ്റിംഗ് ഏജൻസി അമേരിക്കൻ എക്കണോമിക്ക് AAA- എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു. അമേരിക്കയുടെ ലോങ് ടൈം ഫോറിൻ കറൻസി ഇഷ്യൂ ഡിഫോൾട്ടുമായി ബന്ധപ്പെട്ട സാധ്യതകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കൺസേണുകൾ മാർക്കറ്റിൽ തുടരാനുള്ള സാധ്യതയുടെ പശ്ചാത്തലത്തിലാണ് ഫിച്ച് എന്ന റേറ്റിംഗ് ഏജൻസി അമേരിക്കൻ എക്കണോമിക്ക് മുകളിൽ AAA- റേറ്റിംഗ് നൽകിയത്. ഇതും ഗ്ലോബൽ മാർക്കറ്റിനെ വോളറ്റൈലാക്കി. ഏഷ്യൻ മാർക്കറ്റിൽ മിക്സഡ് റെസ്പോൺസാണ് കാണുന്നത്. ഈ മിക്സഡ് റെസ്പോൺസിന് പിന്നിലെ പ്രധാന കാരണം സൗത്ത് കൊറിയയിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ്. സൗത്ത് കൊറിയ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നിർത്തലാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് കഴിഞ്ഞ ദിവസവും പ്രകടമായിരുന്നു. 1,185 കോടിയുടെ ബൈയിങ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 300 കോടിയുടെ ബൈയിങ് നടത്തി. തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് നടത്തുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് JSW എനർജി. JSW എനർജി എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് 68.5% ഇടിഞ്ഞ് 272 കോടിയായി മാറി. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 9.4% വർദ്ധിച്ച് 2,670 കോടിയായി മാറിയിട്ടുണ്ട്. ശ്രീരാം പ്രോപ്പർട്ടീസ് എന്ന സ്റ്റോക്കിനെയും നമുക്ക് ശ്രദ്ധിക്കാം. ശ്രീരാം പ്രോപ്പർട്ടീസ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ശ്രീ വിഷൻ എലിവേഷൻസ് എന്ന കമ്പനി ചെന്നൈയിൽ ഏകദേശം 1,200 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അക്വയർ ചെയ്തിട്ടുണ്ട്. 1.9 മില്യൺ സ്ക്വയർ ഫീറ്റ് ഏരിയ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോജക്റ്റാണ് ശ്രീരാം പ്രോപ്പർട്ടീസിന് അതിൻ്റെ സബ്സിഡറി കമ്പനി വഴി ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം ഈ സ്റ്റോക്കിൽ മൊമെൻറ്റം ഉണ്ടായേക്കാം. ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിലെ മഹീന്ദ്ര CI ഓട്ടോമോട്ടീവ് എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. മഹീന്ദ്ര CI ഓട്ടോമോട്ടീവ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 3.2% അല്ലെങ്കിൽ 1.2 കോടി ഇക്വിറ്റി ഷെയറുകൾ ബ്ലോക്ക് ഡീൽ വഴി സെൽ ചെയ്യുകയാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 5 മുതൽ 6% ഉള്ള ഒരു ഡിസ്കൗണ്ട് സെല്ലിങ്ങാണ് നടക്കുന്നത്. വളരെ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയേക്കില്ല എങ്കിലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ് വിപ്രോ എന്ന കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റീസും ലോകത്തെ തന്നെ വിവിധ ക്ലയൻറ്റുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഗൂഗിൾ ക്ലൗഡ് എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്.